നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗസ്വ പിതാവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവേ. യേശുവേ, ഞങ്ങൾക്ക് അങ്ങേയല്ലാതെ ആരെയുള്ളൂ നോക്കാൻ കർത്താവേ. ഞങ്ങളുടെ ദിവ്യസമ്പത്തായിട്ട്, ഞങ്ങളുടെ ആശ്രയവും കോട്ടയുമായിട്ട് യേശുവേ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കർത്താവേ, ഞങ്ങൾക്ക് ജീവനെ തന്നവൻ കർത്താവേ, അവസാനത്തുള്ളി രക്തവും കർത്താവേ, ആ രക്തത്തിലെ ജീവനെയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിക്കളഞ്ഞ കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു. നന്ദി യേശുവേ, നന്ദി. ഞങ്ങളെ വീണ്ടെടുക്കാനായിട്ട് ആ നിത്യനരകയാതന ഞങ്ങൾ അനുഭവിക്കേണ്ടെന്ന ആ നിത്യനരകയാതന കർത്താവേ അവിടുന്ന് കാൽവരി ക്രൂശിൽ അനുഭവിച്ച് കർത്താവേ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റല്ലോ കർത്താവേ. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഞങ്ങളെ സ്നേഹത്തോടെ ഇപ്പോഴും സ്വർഗത്തിൽ നിന്ന്, സ്വർഗസിംഹാസനത്തിൽ നിന്ന് കർത്താവേ കരുണയോടെ കർത്താവേ ഞങ്ങളിപ്പോഴും അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഓരോ കാര്യത്തിൽ അവിടുന്ന് ഏറ്റവും അറ്റ്മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണല്ലോ. ഞങ്ങളുടെ തലയിലെ തലമുടി പോലും കർത്താവേ അവിടുന്ന് എല്ലാം എണ്ണി നമ്പർ ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസും എല്ലാം ഞങ്ങളെ കരുതുന്ന, സ്നേഹിക്കുന്ന, കണ്ണിലെ കൺമണി പോലെ ഞങ്ങളെ കാക്കുന്ന അവിടുത്തെ തിരുക്കരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. യേശുവേ, അവിടുന്ന് അവിടുത്തെ ഉള്ളം കരത്തിൽ ഞങ്ങളുടെ പേരുകൾ കുത്തിവെച്ചിരിക്കുന്നതിനോടത്ത് നന്ദി പറയുന്നു. നന്ദി യേശുവേ, നന്ദി. അവിടുത്തെ സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെയും പൂർണ്ണമായിട്ടും ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഞങ്ങൾക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനായിട്ട് ഞങ്ങൾ ജീവിക്കണം. അതിനായിട്ട് കർത്താവേ ഈ കൂട്ടായ്മയെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ആദ്യന്തം അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ അറിഞ്ഞു അറിയാതെയും വേദനിപ്പിച്ച് പോയിട്ടുള്ള നിമിഷങ്ങളെ അവിടുത്തെ രക്തത്താൽ കഴുകിയാട്ടെ കർത്താവേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുഖപ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവേ അങ്ങനെ ആരാധിക്കുവാൻ, അവിടുത്തെ വചനം കേൾപ്പാൻ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുത്തെ പുനർനാമത്തെ എല്ലാത്തിലും മഹത്വപ്പെടുത്തുന്ന എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രാരംഭമായിട്ട് ചുരുക്കമായിട്ട് ഏതാനും മിനിറ്റ് കുറച്ച് ദൈവജനത്തിൽ നിന്ന് ചിന്തിച്ച് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. 1 തെസ്സലോണിയർ 5:1 വാക്യം, അതായത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ തലത്തിലുള്ള ഒരു ജീവിതം, അതാണ് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ആത്മാവിലുള്ളൊരു ജീവിതം. ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ വേറെ എന്തൊക്കെ പോസിബിലിറ്റീസാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ 1 തെസ്സലോണിയറിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളിൽ ദൈവം ഒരു തൃത്വം ഇട്ടിട്ടുള്ള കാര്യം നമ്മളവിടെ കാണുക. നമ്മൾ ഉൽപ്പത്തി 1:27-28 വാക്യങ്ങളിൽ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം തൃത്വം ആയിരിക്കുന്നത് പോലെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത് പോലെ, നമ്മളുടെ ഉള്ളിലും ഒരു 3 കമ്പോണൻസ് നമ്മളുടെ ബീയിങ്ങിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ, അത് ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്ന ആ വാക്യം 1 തെസ്സലോണിയർ 5:23 വാക്യമാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവമോ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഹൃദയത്തിന് വലിയൊരു ആഗ്രഹമാണ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിലൂടെ പറയുന്നത്. നമ്മളെ പരിപൂർണമായിട്ടും നമ്മളുടെ ആത്മാവും ദേഹിയും ദേഹവും, ആത്മാവും ദേഹി എന്നുള്ളതാണ് പ്രാണൻ അല്ലെങ്കിൽ സോൾ, സ്പിരിറ്റ് സോൾ ബോഡി, അത് മൂന്നും, അത് ആ തൃത്വം നമ്മളിലുള്ള 3 കമ്പോണൻസ് അതാണ്. ആ ആത്മാവും ദേഹിയും ദേഹവും അശേഷം, ആത്മദേഹി ദേഹത്തെ എന്നൊക്കെ നമ്മൾ പല പാട്ടിലൊക്കെ പാടുന്നത് പോലെ, ആ ആത്മാവിനെയും പ്രാണനെയും ദേഹവും എല്ലാം അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവ് 2nd വരവിന്ന നാളിൽ അനിന്യമായിട്ട് ഒരു ബ്ലെയിമും ഇല്ലാതെ, ബ്ലെയിംലെസ് ആയിട്ട്, വിതൗട്ട് ബ്ലെയിം അറ്റ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു കളങ്കുമില്ലാതെ നമ്മൾ കാക്കപ്പെടുമാറാകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആത്മാവിൻ്റെ തലത്തിലുള്ള ഒരു ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ കർത്താവ് സ്വർഗരാജ്യം ദൈവരാജ്യം എന്നൊക്കെ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പം കർത്താവ് യോഹനാൻ സ്നാപകം മുതലേ പ്രസംഗിച്ച് തുടങ്ങിയത്, കർത്താവിന് വഴിയൊരുക്കാൻ വന്ന യോഹനാൻ സ്നാപകം മുതൽ പ്രസംഗിച്ച് തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു ദൈവരാജ്യം, ആത്മാ സ്വർഗരാജ്യം ദൈവരാജ്യം, മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നു, കിങ്ഡം ഓഫ് ഹെവൻ, ബാക്കിയുള്ള സുവിശേഷങ്ങൾ ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നു, രണ്ടും ഒന്നായിട്ട് ഒരു കാര്യം തന്നെ. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ രാജാവായിരിക്കുന്ന അവസ്ഥ, ഒരു രാജ്യത്തിൽ, ഒരു എംപയറിൽ, ഒരു സാമ്രാജ്യത്തിൽ ഒത്തിരി രാജ്യങ്ങൾ കാണും, ഓരോ രാജ്യത്തിൽ ഓരോ രാജാക്കൾ കാണും, ആ രാജാക്കൾ തമ്മിൽ ചിലപ്പം വഴക്കാക്കിയായിരിക്കും, പക്ഷേ എന്നാൽ ഒരു രാജ്യത്തിൽ, ഒരു കിങ്ഡത്തിൽ ഒരു രാജാവേ ഉള്ളൂ.
അപ്പം യുനോ ഗോഡ്സ് എംപയർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഗോഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം മാത്രമേ കിങ് ആയിട്ടുള്ളൂ. അവിടെ കിങ് ആകാനുള്ള വേറൊരു സാധ്യതയുള്ളത് നമ്മളുടെ നമുക്ക് തന്നെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഐ, നമ്മളുടെ ആ സ്വയം, അത് തന്നെ ഇന്ന് രാജാവായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകമനുഷ്യർക്കും. നിർഭാഗ്യവശാൽ ദൈവമക്കളായി തീർന്നവർക്ക് പോലും അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ, കർത്താവ് പറഞ്ഞൊരു ലഘുവായ ചുമട്, എൻ്റെ ചുമട് ലഘുവും എൻ്റെ മുഖം മൃദുവും ചുമട് ലഘുവാണെന്ന് മത്തായി 11:30 കർത്താവ് പറയുന്നുണ്ടെങ്കിലും, ആ ഒരു ആത്മാവിലുള്ള കർത്താവിനോടുള്ള ഒരു മുഖത്തിലുള്ള ആ ഒരു ജീവിതം, ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ആ ഒരു സ്വയം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഈഗോ, ഐ, സെൽഫ്, ഫ്ലഷ്, ജഡം എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു കാര്യം, അത് ഈ ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ള ആ ഒരു ആത്മാവിലേക്കുള്ള, ആത്മാവിലുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു ജീവിതം, അതാണ് പുതിയ ഉടമ്പടിയുടെ ഒരു ജീവിതം. അതിലേക്ക് നമുക്ക് വരാൻ, അതിൻ്റെ ഒരു സിംബോളിസം, ഈ ആത്മാവ്, ദേഹം, ദേഹിയുടെ ഒരു സിംബോളിസം പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിലുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായി സമാഗമന കൂടാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമെങ്കിലും ഞാനത് അതിൻ്റെ ഒരു പിക്ചർ ഇപ്പം ഷെയർ ചെയ്യുവാണെങ്കിൽ കാണുന്നുണ്ടായിരിക്കും. അവിടെ സമാഗമന കൂടാരം, അവിടെ ഒരു ഔട്ടർ കോർട്ട്, പ്രാകാരം, വലിയൊരു റെക്റ്റാങ്കിളുണ്ട്, പ്രാകാരം. നമ്മൾ ജസ്റ്റ് ടാബർനാക്കിൾ എന്ന ഇമേജസ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇമേജസൊക്കെ കിട്ടുന്നതാണ്. അപ്പം പ്രാകാരമുണ്ട്. പ്രാകാരം എന്ന് പറയുന്നത് ഈ പുറമേ ഉള്ള ഈ പ്രാകാരം, വലിയ റെക്റ്റാങ്കിളാണ് നമ്മളുടെ ദേഹത്തെ കുറിക്കുന്ന കാര്യം. പിന്നെ ഉള്ള ഈ പിന്നെയുള്ള ദേഹിയും ആത്മാവിനെയും കുറിക്കുന്ന ഒരു കാര്യമാണ് ഇന്നർ കോട്ട്, ഔട്ടർ കോട്ട്, ഇന്നർ കോട്ട്. ആ ഇന്നർ കോട്ടിൽ തന്നെ സോളും, അത് വിശുദ്ധ സ്ഥലവുമുണ്ട്, അതിവിശുദ്ധ സ്ഥലവുമുണ്ട്. അതാണ് ആ വിശുദ്ധ സ്ഥലമാണ്, അല്ലെങ്കിൽ ഹോളി പ്ലേസാണ് ദേഹിയെ അല്ലെങ്കിൽ പ്രാണനെ കുറിക്കുന്നതെങ്കിൽ, അതിവിശുദ്ധ സ്ഥലമാണ്, മോസ്റ്റ് ഹോളി പ്ലേസാണ് പ്രാണനെ, ആത്മാവിനെ കുറിക്കുന്നത്. അപ്പോൾ ആത്മാവ് മോസ്റ്റ് ഹോളി പ്ലേസ്, ഇത് ഹോളി പ്ലേസ്, പിന്നെ ഔട്ടർ കോട്ട്, പ്രാകാരം. വേറെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുവാണെങ്കിൽ അത് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ജസ്റ്റ് ഒന്ന് അടുത്ത ഒരു പിക്ചർ ഞാനൊന്ന് പോർട്രേ ചെയ്യുവാണെങ്കിൽ അതും ഈ ഡയഗ്രമാറ്റിക്കായിട്ട് ഈ ഒരു കാര്യങ്ങൾ കാണുന്നത്. ഇത് പ്രാകാരം, ഹോളി പ്ലേസ്, ഹോളി ഓഫ് ഹോളീസ് അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലം ആത്മാവിൻ്റെ തലത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിശ്വാസിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അവൻ പാപത്തിൽ മരിച്ച അവസ്ഥയിലാണ് ഉള്ളത്. നമ്മൾ എഫേസർ 2:1 വാക്യം നമ്മൾ വായിക്കുന്നത്, അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മൾ. അപ്പം നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന മുമ്പുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ അവിശ്വാസികളായി എന്ന ലോക മനുഷ്യരുടെ കാര്യം പറയുവാണെങ്കിൽ, അവരുടെ ഈ ആത്മാവ് മരിച്ച ഒരവസ്ഥയിലാണ് ഉള്ളത്. ആ നന്മതന്മകളുടെ വൃക്ഷത്തിൻ്റെ കനി തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞപ്പം ആദാം അത് കഴിച്ച ആ നിമിഷം തന്നെ ആദാം ആത്മാവിൽ മരിച്ചവനായി മാറി, ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവൻ ഇല്ലാത്തവനായി മാറി. ഓഫ് കോഴ്സ് ആ നാളിൽ എന്ന് പറയുമ്പോൾ ഒരു നാൾ ദൈവത്തിന് 1000 വർഷം പോലെയാണെന്ന് 2 പത്രോസിൽ വായിക്കുന്നത് പോലെ, 1000 വർഷത്തിനുള്ളിൽ ആദാമിന് 1000 വർഷത്തിലെ മേലെ ഉള്ള ആയുസ്സില്ലായിരുന്നു. ആ നാളിൽ അവൻ മരിച്ചു എന്നുള്ള ആ ഒരു അർത്ഥവും അവിടെ നമുക്ക് കാണാം. അപ്പം വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ ഒരു ദേഹിയുടെ തലത്തിൽ ദൈവം ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്, വിൽ പവർ തന്നിട്ടുണ്ട്. അതാണ് ഈ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്. ഞാൻ ആ ദേഹിയുടെ തലത്തിലുള്ള കമ്പോണൻസ് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ വേറൊരു പിക്ചറിലൂടെ ഒന്ന് പോർട്രേ ചെയ്യുവാണെങ്കിൽ, ആ ഹോളി പ്ലേസ്, അതായത് ദേഹിയുടെ തലത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, ഈ ഹോളി പ്ലേസിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഈ ഗോൾഡൻ ഓൾട്ടറുണ്ട്, ആ ഒരു തിരശ്ശീലയോട് ചേർന്ന് വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തെയും തിരിക്കുന്നൊരു തിരശ്ശീല മുമ്പെയുള്ള പടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. ആ ഗോൾഡൻ ഓൾട്ടർ, സുവർണ അൾത്താരയുണ്ട്. പിന്നെ ഒരു കാഴ്ചയപ്പം, ടേബിൾ ഓഫ് ഷോബ്രഡ്. പിന്നെ ഈ ഒരു ലാംപ് സ്റ്റാൻഡ്, നിലവിളക്ക്. അപ്പോൾ ഈ വിൽ പവറിനെ കുറിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗോൾഡൻ ഓൾട്ടർ. നമ്മുടെ മനസ്സിനെ, നമ്മളുടെ വിൽ പവർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഇച്ഛാശക്തിയെ കുറിക്കുന്നതാണ് ഈ ഗോൾഡൻ ഓൾട്ടർ, സുവർണ അൾത്താര. ഈ തിരശ്ശീലയോട് ഏറ്റവും ചേർന്നിരിക്കുന്ന കാര്യമെന്ന് അത് പുറപ്പാട് ദിവസം 30:6 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവത്തിന് വസിക്കാനായിട്ട് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ദൈവം മോശയോട് പറഞ്ഞ്
സമാഗമന കൂടാരം നിർമ്മിച്ചതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ നമ്മളത് കാണുന്നുണ്ട്. പിന്നീട് അതേ മാതൃകയിലാണ് ശലോമോന്റെ ദേവാലയവും പിന്നീട് എസ്രാ നെഹമ്യയുടെ കാലത്ത് ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടപ്പോഴൊക്കെ ആ പാറ്റേണിലായിരുന്നു. യേശു കർത്താവ് ജീവിച്ചിരുന്ന സമയത്തും ആ യെരുശലേമിലെ ദേവാലയം അതേ പാറ്റേണിലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു അതൊരു നിഴലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കതിൻ്റെ ഒരു പൊരുള്, അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ദൈവരാജ്യത്തിലേക്കുള്ളൊരു ജീവിതത്തിലേക്കുള്ളൊരു പടിയുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു വരിക. അപ്പം ഈ ഒരു കാഴ്ചയപ്പം ടേബിൾ ഓഫ് ഷോബ്രെഡ് നമ്മുടെ ചിന്താ ജീവിതത്തെ കുറിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാമെങ്കിൽ ഈ ലാംപ് സ്റ്റാൻഡ് നമ്മുടെ ഇമോഷൻസിനെ, വികാരങ്ങളെ, ഫീലിംഗ് കപ്പാസിറ്റിയെ സൂചിപ്പിക്കുന്നു. മനസ്സ് അല്ലെങ്കിൽ ചിന്താ ജീവിതം നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, തിങ്കിങ് കപ്പാസിറ്റി, ഫീലിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ട് നമ്മളുടെ ദേഹിയുടെ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ്. ഞങ്ങൾ ഈ സൈക്യാട്രിയിൽ സൈക്കി അല്ലെങ്കിൽ സുക്കേ എന്ന് പറഞ്ഞ പദമാണ് സോൾ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം. അതിൽ നിന്നാണ് സൈക്യാട്രി, സൈക്കി ആട്രിയ മീൻസ് ഹീലിംഗ്, ഹീലിംഗ് ഓഫ് ദ മൈൻഡ് എന്നാണ് സൈക്യാട്രി എന്നുള്ള വാക്കിനർത്ഥം. അപ്പം ഈ ദേഹിയുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ഒന്നുകിൽ ഈ ഒരു ദേഹിയുടെ തലത്തിലുള്ളൊരു ജീവിതം ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദേഹത്തിൻ്റെ തലത്തിലുള്ളൊരു ജീവിതം ജീവിക്കാം. എന്ന് പറഞ്ഞാൽ ദേഹിയുടെ തലത്തിലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടേതായ പ്ലാൻസും നമ്മളുടേതായ യുക്തിയൊക്കെ അനുസരിച്ച് നമ്മളങ്ങ് ജീവിക്കുന്നു. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു നമ്മൾ പറയുന്നു, എന്നാൽ നമ്മളുടേതായ ഒരു ഇച്ഛാശക്തിയിൽ നമ്മളുടേതായ നമ്മൾ നമ്മളുടെ കഴിവിലും താരന്തകളിലുമൊക്കെ ആശ്രയിച്ച് നമ്മളായിട്ട് തന്നെ എന്തൊക്കെയോ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ബന്ധപ്പാടുള്ളൊരു ജീവിതം, ദേഹിയിലുള്ള ജീവിതം. ദേഹത്തിൻ്റെ തലത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് അതിലൂടെ കുറച്ചുകൂടെ ജടികമായ ജീവിതം, ജടിക സുഖങ്ങൾ, ഓരോ പ്രലോഭനങ്ങൾ, അത് വരുമ്പം അത് ലൈംഗികമായിട്ടുള്ള പ്രലോഭനങ്ങളാവട്ടെ, ജഡത്തിൻ്റെ പല സുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ ആവട്ടെ, അതിനനുസരിച്ചുള്ളൊരു ജീവിതം ദേഹത്തിലുള്ള ജടികമായൊരു ജീവിതം എന്ന് പറയാം. ദേഹിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിഫൈൻഡ് ലൈഫാണ്. നമ്മൾ സോഷ്യലി വളരെ നല്ല സാക്ഷ്യമൊക്കെ കാണും, എന്നാൽ നമ്മൾ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിലുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അതായത് 1 ശമൂവേൽ 15:9 അമാലിക്യരെ ശൗലിനോട് കൊല്ലാൻ പറയുമ്പോൾ അമാലിക്യരുടെ നല്ല ആടുകളെയും ചീത്ത ആടുകളെയും കൊല്ലാൻ അവിടെ പറയുന്നുണ്ട്. അത് ആ അമേലിക്കർ എന്ന് പറയുന്നത് ഈ ഫ്ലഷിൻ്റെ, ഈ ജഡത്തിൻ്റെ ഒരു പിക്ചറായിട്ടും അത് ദേഹിയിലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഈനോ നമ്മളുടെ ജീവിതത്തിൽ ചീത്ത ആടുകളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ജഡികമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം. പിന്നെ ദേഹിയിലുള്ള കാര്യം നല്ല ആടുകളാണ്, പക്ഷേ എങ്കിലും അതും ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മളുടേതായ യുക്തിയിൽ നമ്മൾ വേറെ വലിയ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ ദൈവത്തിനോടൊരു ആലോചന ഉപയോഗിക്കാതെ ദൈവത്തിലുള്ള ഒരു കർത്താവിലുള്ള ഒരു നിസ്സഹായമായ ഒരു ആശ്രയബോധത്തിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേരണയിൽ, കർത്താവിൻ്റെ ശക്തിയിൽ, കർത്താവിൻ്റെ നാമമുഹൂർത്തത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ നമ്മളുടേതായ ഓരോ യുക്തിയിലും ചിന്തയിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ദേഹിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ആത്മാവിൻ്റെ തലത്തിലേക്ക് ജീവിതത്തിലേക്ക് വരുവാനുള്ള ഒരു കീ, അത് ഈവൻ നമ്മൾ രക്ഷിക്കപ്പെടുമ്പം തന്നെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ ഈ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ പറയുവാണെങ്കിൽ ആദ്യമായിട്ട് നമ്മളുടെ ആ സ്വന്തം ഹിതം നമ്മൾ കർത്താവിന് അടിയറവ് പറയുന്ന ആ സമയത്താണ് കർത്താവ് ഇനി ഞാൻ എനിക്കായിട്ടല്ല യഥാർത്ഥത്തിലുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഈ ഒരു ഗോൾഡൻ ഓൾട്ടറിൽ നമുക്ക് ദൈവം ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അവിടെ അവിടെ കർത്താവ് ഇനി ഞാൻ എനിക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കർത്താവ് അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ സ്നേഹത്തെ, കാൽവരിയിലെ സ്നേഹത്തെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതുവരെ എനിക്കായിട്ട് ജീവിച്ച കർത്താവ് ഇനി ഞാൻ എനിക്കായിട്ടല്ല, അവിടത്തേക്കായിട്ട് എനിക്ക് ജീവിക്കണം, അവിടെ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം ആദ്യമായിട്ട് കർത്താവിനെ സമർപ്പിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത്. ആദ്യം തന്നെ കർത്താവിൻ്റെ രക്തം നമ്മളുടെ ആത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ആ മനസാക്ഷി കഴുകി ശുദ്ധിയാകുന്നു. പിന്നെ നമ്മളുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് അതുവരെ മരിച്ചിരുന്നതായിട്ടുള്ള ആ മോസ്റ്റ് ഹോളി പ്ലേസ്, അതുവരെ ഒരു മൃതമായിട്ടുള്ള അവസ്ഥയിലായിരുന്ന ആ മൃതമായ ആത്മാവിനെ മാറ്റി ദൈവം നമുക്കൊരു പുതിയ ആത്മാവിനെ നമുക്ക് തരുന്ന കാര്യമൊക്കെ എഹെസ്കേലിൽ ആ പുതിയ നിയമത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൽ എഹെസ്കേൽ 35:26 വാക്യങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പുതിയ ആത്മാവ് തന്ന് അതിൽ പരിശുദ്ധാത്മാവിനെ ദൈവമാക്കി അങ്ങനെയുള്ള ആ ഒരു സമർപ്പണത്തിൽ തന്നെ നമ്മൾ തുടരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പിന്നെയും നമ്മൾ നമ്മളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ സ്വന്തഹിതം, ആ സ്വന്തഹിതത്തെ കുറിക്കുന്ന കാര്യമാണ് ഈ തിരശ്ശീല അല്ലെങ്കിൽ ഈ വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തെ വേർതിരിക്കുന്ന സ്ഥലം കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്വന്തഹിതത്തെ ജഡത്തെ കുറിക്കുന്നതാണെന്ന് നമ്മളത് ബൈബിളിലെ എബ്രായർ 10:19-20 വാക്യങ്ങളിലാണ് വായിക്കുന്നത്. യേശുവിൻ്റെ
ജഡമാകുന്ന തിരശീല, മലയാളം പരിഭാഷയിൽ അത് തെറ്റായിട്ട് ദേഹമെന്ന തിരശീല എന്നാണ് കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ സാക്സ് ജഡം എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തെ കുറിക്കുന്ന സാക്സ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ജഡമാകുന്ന തിരശീല, ജഡം എന്ന് പറയുന്നത് ഈ സ്വന്തഹിതം, കർത്താവിൻ്റെ ജീവിതത്തിലും കർത്താവ് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ തന്നെ താഴ്ത്തി പിതാവിനെ ഏൽപ്പിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിലും, നമ്മളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ മനസാന്തരപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനെ നമ്മളെ അതുപോലെ സമർപ്പിച്ചു, പിന്നീട് ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എന്തേ ഉള്ളൂ, നമ്മളെ ജീവിതത്തിൽ നമ്മളെ തന്നെയും ജീവനുള്ള യാഗമായിട്ട്, റോമർ 12:1-2 വാക്യങ്ങളിലെ നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ അതും കൂടെ പറഞ്ഞ് നിർത്തുക. അങ്ങനെ നമ്മളെ എങ്ങനെയാണ് നമുക്ക് ആത്മാവിൻ്റെ തലത്തിലേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് വരാനൊക്കുന്നത്, ദൈവരാജ്യം അനുഭവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരാനൊക്കുന്നതെന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ശിശുക്കളെ പോലെ നിങ്ങൾ മനംതിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്ത് പ്രവേശിക്കാനൊക്കെയില്ലെന്ന് കർത്താവ് മത്തായി 18:3 പറഞ്ഞ ശിശുക്കളെ പോലെ, കർത്താവ് എനിക്ക് ഞാൻ എൻ്റെ തന്നെ ഈ ശിശുവിനെ പോലെ നിങ്ങൾ തന്നെ തന്നെ താഴ്ത്തുന്നവനാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്നാണ് കർത്താവ് മത്തായി 18:4 പറയുന്നത്. അപ്പോൾ ഈ നമ്മളെ തന്നെ ശിശുവിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു കാര്യം കർത്താവ് പറയും. കർത്താവ് ഞാൻ വലിയ കേമനെന്ന് ചിന്തിക്കാതെ എന്നെ തന്നെ ഞാൻ താഴ്ത്തി, ഒരു ശിശുവിനെ പോലെ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ എന്ന് നമ്മളെ തന്നെ താഴ്ത്തി, നമ്മളുടെ ആ സ്വന്തഹിതമാകുന്ന ആ തിരശീലയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വാള് വന്ന് പതിക്കുമ്പോഴാണ് ആ വാളിൻ്റെ ജ്വാലയാകുന്ന പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലൊരു പരിശുദ്ധാത്മൻ്റെ ശക്തി അധികമായിട്ട്, എത്രയധികം നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു സമർപ്പണമുണ്ടോ, കർത്താവിലേക്കുള്ള ഒരു നിസ്സഹമായിട്ടുള്ളൊരു ശിശുവിനെ പോലുള്ളൊരു സമർപ്പണമുണ്ടോ, അത്രയധികം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ വന്ന് നമ്മളെ നിറച്ച്, ഈ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് ഈ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളുടെ ചിന്തകളെയും, നമ്മളുടെ ആ ദേഹിയുടെ തലത്തിൽ എന്തൊക്കെയുണ്ട്, നമ്മളുടെ ചിന്തകൾ ആദ്യം റിന്യൂഡാവും, നമ്മളുടെ വികാരങ്ങൾ അതിനനുസരിച്ച് റിന്യൂഡാകും, പിന്നെ നമ്മളുടെ തീരുമാനങ്ങളും അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് അധികമായിട്ട് വരും. നമ്മളുടെ തീരുമാനങ്ങളുടെ അനുസരിച്ചാണ് നമ്മളുടെ ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്ത് പ്ലാൻ ചെയ്യുന്നു, ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ദേഹം ബോഡിയിൽ നമ്മളത് എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ ഈ വിൽ പവറിൻ്റെ കണക്ഷനിലായിട്ടാണ് ബോഡി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ദേഹവും ദേഹിയും ആത്മാവിൻ്റെ അധീനതയിലേക്ക് വരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അധീനതയിലേക്ക് വരുന്ന അവരുടെ ജീവിതം, അത് കർത്താവിനെ നമുക്ക് അധികമായിട്ട് പ്രകാശിപ്പിച്ച് തരേണ്ട ഒരു കാര്യമാണ്. വലിയൊരു കാര്യം ഞാൻ ചെറുതായിട്ട് സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചു, അത് എത്രമാത്രം അത് കമ്മ്യൂണിക്കേറ്റഡ് ആയെന്നറിയില്ലെങ്കിലും അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ജ്ഞാനികൾക്കും വിവേകികൾക്കുമൊക്കെ മറച്ചു വെച്ച് കർത്താവ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന കാര്യമാണെന്ന് മത്തായി 11:25 പറയുന്നത്. നമ്മളെ തന്നെ ശിശുവിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിനെ ആശ്രയിക്കുമ്പം പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമ്മളെ നയിച്ച് നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയെല്ലാം കൂടുതൽ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ അധികമായിട്ട് നയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, കർത്താവിനെ പോലെ കൂടുതലായിട്ട് ആയിത്തീരുന്നൊരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ മാറ്റും. അങ്ങനെയുള്ള ഒരു സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും അധികമായിട്ട് വരും കാലങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിൽപ്പാൻ ഈ അന്ത്യകാലത്ത് ദൈവം നമ്മളെ സഹായിക്കട്ടെ.